യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. കൂരിരുട്ടിന് നിഴലിൽ വസിച്ചിരുന്നവർക്ക് ഒരു ദീപ്തി ഉദയം ചെയ്തു. ഇന്നോളം ലോകം കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സദ്വാർത്ത, മനുഷ്യർക്ക് പ്രത്യാശ നൽകുവാനുള്ള സ്വർഗത്തിൻ്റെ ദൂത്, അതെ തിരുപ്പിറവി. ദൈവം മനുഷ്യനെ മറന്നിട്ടില്ലെന്നും മറക്കുകയില്ലെന്നുമുള്ള പ്രത്യാശയുടെ മംഗളവാർത്തയാണ് ക്രിസ്മസ്. പാപത്തിൻ്റെ അന്ധകാരത്തിലും ദുഃഖത്തിൻ്റെ നിരാശയിലും ആഴ്ന്നു പോയ മനുഷ്യനെ പ്രത്യാശയിലേക്ക് നയിക്കുവാൻ ദൈവം മനുഷ്യനായതിൻ്റെ, മനുഷ്യരോട് കൂടി ആയതിൻ്റെ ഓർമ്മയാണ് ക്രിസ്മസ്. അതുകൊണ്ട് തന്നെ ക്രിസ്മസ് എല്ലാത്തിലും ഉപരി പ്രത്യാശയുടെ തിരുനാളാണ്. രാത്രി എത്ര നീണ്ടതും ഇരുൾ നിറഞ്ഞതുമാണെങ്കിലും പ്രഭാതമുണ്ടാകുമെന്ന് പ്രത്യാശിക്കാൻ കഴിയുന്നത് പോലെ ഈ രോഗങ്ങൾക്കും വേദനകൾക്കും അപ്പുറം പ്രത്യാശ പകരുന്ന ഒരു രക്ഷകനുണ്ട് എന്ന് പ്രതീക്ഷയാൽ ഹൃദയം നിറയുമ്പോൾ മാത്രമാണ് ക്രിസ്മസ് ആഘോഷങ്ങൾ അർത്ഥപൂർണമാവുക. സത്രത്തിൽ ഇടം ലഭിക്കാതെ വന്നപ്പോഴും നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോഴും പരിശുദ്ധ അമ്മയിലും യൗസേ പിതാവിലും നിറഞ്ഞു നിന്ന പ്രത്യാശ, പൗരസ്ത്യ ദേശത്ത് നിന്ന് ദിവ്യ ശിശുവിനെ തേടി പുറപ്പെടുവാൻ ജ്ഞാനികൾക്ക് പ്രചോദനം നൽകിയ പ്രത്യാശ, പ്രതികൂല കാലാവസ്ഥയിലും രാത്രിയുടെ അന്ധകാരത്തിലും ദിവ്യ ശിശുവിനെ കണ്ട് ആരാധിക്കുവാൻ ആട്ടിടയന്മാർക്ക് കരുത്തു പകർന്ന പ്രത്യാശ, ഈ പ്രത്യാശയിലേക്കുള്ള ക്ഷണമാണ് ക്രിസ്മസ്. നിസ്സാരമായ വേദനകളിൽ നിരാശരായി പോകുന്ന നമുക്ക് ദിവ്യ ശിശുവിനെ നോക്കി പ്രത്യാശയുള്ളവരാകാം. നമ്മെ കാണുന്ന, നമ്മെ കാക്കുന്ന, നമ്മെ കരുതുന്ന രക്ഷകനെക്കുറിച്ചുള്ള പ്രത്യാശ ജീവിത പ്രതിസന്ധികളെ പ്രസാദാത്മകമായി സ്വീകരിക്കുവാൻ നമ്മെ സഹായിക്കട്ടെ. പ്രത്യാശയുടെ ഈ തിരുനാൾ പ്രത്യാശയോടെ നമുക്ക് ആഘോഷിക്കാം.